യു ഇഡിയറ്റ്, ഇയാളല്ല ആ തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ രക്ഷിക്കാൻ താൻ അവന്റെ ഡ്രോയർ ബോധപൂർവം മാറ്റിവെച്ചാണെന്ന് ഞാൻ പറയും. സാർ കാര്യം അറിയാതെ തന്നെ കുറ്റപ്പെടുത്തരുത്. അറിയാമോടോ, തന്നെയൊന്നും പോലീസ് ഉദ്യോഗത്തിന് കൊള്ളില്ല. കണ്ട പെമ്പിള്ളയുടെ വായിൽ നോക്കാനല്ലാതെ. സാർ, ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെതിരെയുള്ള കേസിന്റെ തെളിവുകൾ നശിപ്പിച്ചതിന് ഇയാൾക്ക് ശിക്ഷ ഏൽക്കേണ്ടി വരും. എന്തിനാണ് സാർ തെളിവ് നശിപ്പിച്ചതിന് കോടതിയിൽ അത് സൂക്ഷിച്ചവരാണ് വിളിച്ച് ചോദ്യം ചെയ്യാൻ? പോലീസിനെയും ജുഡീഷ്യറിയെയും ഒരുപോലെ വിഡ്ഢികളാക്കി അവരാരെന്ന് കണ്ടെത്തി വേണം ശിക്ഷിക്കാൻ. സ്റ്റോപ്പ് ഇറ്റ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഐ ആം ഗോയിങ് ടു ടേക്ക് സിവിൽ ആക്ഷൻ അഗെയിൻസ്റ്റ് യു. ഐ നോ വൈ യു ആർ ഡൂയിങ് ഓൾ ദിസ് ടു മീ. സാർ, ജെയിംസ്, അവനെ സൂക്ഷിക്കണം. ആ കള്ള റാസ്കലിനെതിരെ നിങ്ങളെ ഞാൻ വിറ്റ്നസ് ആക്കും. സർ, നന്ദുവിനെതിരായിട്ട് ഞാൻ ഇല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ നിലക്ക് താനാവും പ്രതി. പിറകെ തൂങ്ങേണ്ടി വരും. സർ, എടോ, താൻ എത്ര സാഹസപ്പെട്ടെന്ന് ആൽബർട്ടോനെ പിടിച്ചത്. എന്നിട്ട് എന്തുണ്ടായി? അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ ഇവൻ കാരണം നഷ്ടപ്പെട്ടില്ലേ? ഇല്ല സർ, എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നിരുന്നു. നോൺസെൻസ്. തന്നെ മാത്രമല്ല, ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ അവൻ വഞ്ചിച്ചിരിക്കുകയാണ്. ഓഹോ. ആ റാക്കറ്റ്സുമായി അവന് ബന്ധമുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. അത് അന്വേഷിക്കണ്ടേ? തെളിവുണ്ടെങ്കിൽ അവനെതിരെ നടപടിയെടുക്കണ്ടേ? വേണോ? വേണം സർ. എങ്കിൽ താൻ അവനെ പിന്തുടരണം. അവൻ എവിടെ പോകുന്നു, ആരെയെല്ലാം കാണുന്നു, കംപ്ലീറ്റ് വെയർ അബൌട്ട്സ് അപ്പോൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. നാളെ മുതൽ അത് മാത്രമായിരിക്കും തന്റെ ഡ്യൂട്ടി. ഓക്കെ. ഓക്കെ സർ. ബി പി നോർമൽ ആണല്ലോ. കണ്ടിന്യൂ ദാറ്റ് സെയിം ടാബ്ലറ്റ്. ഡോക്ടർ, ഒരു ഫോൺ ഉണ്ട്. ആശ, ഒന്ന് പിടിക്കൂ, ഇപ്പോൾ വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. യെസ്. അയ്യോ, ഇപ്പോഴോ? ഞാൻ ഡ്യൂട്ടിയിലാണ്. ശരി. ക്രീം കളർ പാൻസും ഒരു പച്ച ഷർട്ടും ധരിച്ച് ഒരു സിമെന്റ് ബെഞ്ചിലിരിക്കുകയാണ് ശ്രീ നന്ദകുമാർ. അതാ 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 മൈതാനത്തിന് തെക്ക് ഭാഗത്തു നിന്നും ഒരു പച്ച ബോർഡറുള്ള സാരിയും ഓറഞ്ച് കളർ ബ്ലൗസും ധരിച്ച് പതുക്കെ പതുക്കെ ചുവടുകൾ വെച്ച് ശ്രുതി നടന്നു വരികയാണ്. അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് സാർ. കേൾക്കാൻ വയ്യ സാർ. വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് സാർ. താൻ അടുത്തുനിന്ന് അവിടെ സംസാരം ശ്രദ്ധിക്കണോ? ആർ തിരമ്പുന്ന തിരമാലകളാൽ അലങ്കൃതമായ സാഗര തീരത്തിന്റെ അനന്ത വിശാലതയിലൂടെ അവരുടെ പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ് സാർ. നിർത്തടോ, തൻ്റെ ഒരു പുളിച്ച പ്രകൃതി വർണ്ണന. നിർത്തിയിട്ട് കാര്യം പറയടോ. എന്ത് കാര്യമാണ് സാർ? അവരെന്ത് ചെയ്യുന്നു? ഹലോ, ഹലോ മിസ്റ്റർ ജെയിംസ്. അവരെ ഇപ്പൊ കാണുന്നില്ല സാർ. പോയി നോക്കണോ സാർ? സാർ, ഇപ്പോൾ അവർ ഒരു കുളത്തിന്റെ കൽപ്പടവുകളിലൂടെ നടന്നിറങ്ങുകയാണ് സാർ. അവർ വസ്ത്രമഴിച്ചു വെച്ച് കുളിക്കുകയാണെങ്കിൽ അതും നോക്കിയെന്ന് ഞാൻ അപ്പോൾ റിപ്പോർട്ട് ചെയ്യണം സാർ. അപ്പൊ രജിസ്റ്റർ ഓഫീസിൽ പോയി ഇപ്പൊ തന്നെ എല്ലാ ഏർപ്പാടും ചെയ്യാല്ലേ? രജിസ്ട്രാറെ എനിക്ക് നല്ല പരിചയമുണ്ട്. ശ്രുതി സാധാരണ കോളേജിൽ പോകുന്ന പോലെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. നാളെ കാലത്ത് കൃത്യം 10 മണി. ഓക്കെ. എന്താ താൻ ഇന്നലെ ഇങ്ങനെയാന്നൊക്കെ എവിടെ ആയിരുന്നു? മറ്റന്നാമത് രജിസ്റ്റർ ഓഫീസിലെ ക്ലാസ് ബോർഡ് ജീവനക്കാരുടെ പണി കൊടുക്കാം. അതുകൊണ്ട് നാളെ നിന്ന് തീരാൻ പറ്റാത്തത്ര പണിയുണ്ട്. ഇതൊരു 10 മിനിറ്റ് നേരത്തെ ജോലിയല്ലേ ഉള്ളൂ. തനിക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ? കോർപ്പറേഷൻ ഡെവലപ്മെന്റ് അതോറിറ്റിക്കാരുടെ ഹൗസിംഗ് കോംപ്ലക്സ് പണിയാനുള്ള സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ മാറ്റി വെച്ചിട്ട് എനിക്ക് ചെയ്യാനൊക്കോ? മാറ്റി വെക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. മറ്റന്നാൾ മുതൽ സ്ട്രൈക്കാണെങ്കിൽ അടുത്ത കാലത്തൊന്നും നടന്നു വരില്ല. തന്നെയൊക്കെ പോലീസിലെടുത്തവരെ വേണമെന്നല്ല, നീതിന്യായത്തിന്റെ കാവൽപടൻ പെമ്പിള്ളേരെ വേലിയാടിച്ച് രജിസ്റ്റർ ചെയ്യുന്നു. ചാടിക്കുന്നതല്ല, ചാടുന്നതാ. ആരാണ് കഥാപാത്രം? ഗുരുതരാവസ്ഥയിലുള്ളൊരു കഥാപാത്രം ആയതുകൊണ്ടാണല്ലോ ഈ നേരം വരെ താങ്കളെയും കാത്ത് ഞാനിവിടെ നിന്നത്. ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ പെണ്ണിനെയും കൂട്ടി താൻ ഇവിടെ വാ, ഇവിടെ വെച്ച് നടത്താം. ഫയലുകളൊക്കെ എങ്ങനെയെങ്കിലും എടുപ്പിക്കാം. പോലീസുകാരെ പിണക്കുന്നത് ശരിയല്ലല്ലോ. വല്ല കള്ളക്കേസും ഉണ്ടാക്കി രണ്ടിടി തന്നാൽ കൊള്ളേണ്ടി വരില്ലേ? അല്ല, രാവിലെ എന്ന് പറഞ്ഞാൽ
ഒരു 8 മണിക്ക്. അയ്യോ, 10 മണിന്ന് അവളോട് പറഞ്ഞിരിക്കുന്നത്. എടോ, അത് മാറ്റി 8 മണിയാക്കിയെന്ന് വേറെ അറിയിക്കേ. അത് ഇതല്ലാതെ വേറൊരു വഴിയുമില്ല. യെസ്, ഹലോ ഹലോ ഹലോ, ശ്രുതി ഉണ്ടോ? ശ്രുതി ഉറങ്ങിയല്ലോ, കാലത്തെ വിളിക്കൂ. ഒരു അത്യാവശ്യ കാര്യം പറയാനായിരുന്നു, ഒന്ന് വിളിക്കോ. ആരാ സംസാരിക്കുന്നത്? ഇത് ശ്രുതിയുടെ ഒരു കൂട്ടുകാരിയാണ്. കൂട്ടുകാരിയോ? അതെ അങ്കിൾ, കൂട്ടുകാരി. എന്താ കുട്ടിയുടെ പേര്? പേര്? ഹലോ, പേര്? ഹലോ ഹലോ, ചെല്ലപ്പൻ സാറ് വരുന്നുണ്ട്. ആര്? ബാർബറി ചെല്ലപ്പന. ചാക്കോച്ചമ്മനാളി കൂടെയുണ്ട്. ഒരു മന്ത്രിയെ കാണാൻ വരാ, ഇവനൊക്കെ നേരവും കാലവും ഒന്നുമില്ല. ഞാൻ തന്നെയാണ് അങ്കിൾ, ശ്രുതിയുടെ കൂട്ടുകാരി. എന്റെ പേര് സുമതി. നേരത്തെ പേര് ചോദിച്ചപ്പോ കുട്ടി എന്താ കട്ട് ചെയ്ത് കളഞ്ഞേ? കട്ട് ചെയ്തല്ല സർ, കട്ടായി പോയതാ. ആ, ഏതായാലും ഇപ്പൊ ശ്രുതിയെ വിളിക്കാൻ പറ്റില്ല. എന്നോട് പറയാവുന്ന കാര്യങ്ങൾ മാത്രം അവളോടും പറഞ്ഞാ മതി. അങ്ങനെ പറയരുത് സർ, പെൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ മാത്രം പറയാവുന്ന ഒരു കാര്യമാണ്. അതെന്ത് കാര്യമാണ്? സാറിന്റെ ടെൻഷൻ മനസ്സിലാക്കൂ, ഒന്ന് ശ്രുതിയെ വിളിക്കൂ. കുട്ടി കാര്യം പറയൂ. ഒരു അത്യാവശ്യ കാര്യമാണ്. സർ, ഒരേ ഒരു പ്രാവശ്യം പ്ലീസ്. ആരാണോ താൻ? ഹോം മിനിസ്റ്ററോടും കളിക്കാൻ തുടങ്ങിയോ? സർ, സാറിന് 2 ടൈപ്പ് ശബ്ദമുണ്ട്. എനിക്ക് 7 ടൈപ്പ് ശബ്ദമുണ്ട്. സപ്തസ്വരം. താൻ തന്നെ പണി നോക്കണോ? എത്ര ആശായി? 5 രൂപ. അമ്മ എന്നോട് പൊറുക്കണം, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിവാഹം എന്നറിയാം. എന്റെ വിവാഹം ഈ വിധത്തിൽ നടത്താനേ തൽക്കാലം നിവൃത്തിയുള്ളൂ. ഇല്ല, ഇത് ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഏ, അവന്മാരെ CM തന്നെ അയച്ചതാണെന്നുള്ളത് എനിക്ക് ഉറപ്പാ. ഇതാ സമ്മതിക്കുന്നില്ലെന്നോ? എങ്ങനെ സമ്മതിക്കാൻ? പോലീസുകാരല്ലേ. എടോ, അതിന് വഴിയുണ്ട്. ഇടിക്കണം, മനസ്സിലായോ? ഇടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കണം. ഏ, എന്താ സത്യമോ? സത്യമൊന്നും എനിക്ക് കേൾക്കണ്ട, നല്ലോണം ഇടിക്കുക. എന്നിട്ട് ഇവിടെ പാളി നോക്കാൻ വേണ്ടി CM തന്നെ അവരെ അയച്ചതാണെന്ന് അവന്മാരെ കൊണ്ട് തന്നെ പറയിക്കണം. എന്താ മനസ്സിലായോ? ആ, ദാറ്റ്സ് ഓൾ. ആ, ആരെയാ അച്ഛാ ഇടിക്കാൻ ഓർഡർ ഇടുന്നത്? എല്ലാത്തിനും ഞാൻ ഇടിപ്പിക്കും. ഓഹോ, അപ്പൊ ആളുകളെ ഇടിപ്പിക്കുന്നതാണോ ഈ ഭരണം എന്ന് പറയുന്നത്? നിനക്കിപ്പോ എന്താ വേണ്ടത്?
ഇതെന്താ ഒരു പുതിയ ഏർപ്പാട്? അച്ഛന്റെ അനുഗ്രഹം വേണം. ഇന്നൊരു പ്രധാനപ്പെട്ട സംഭവം നടക്കുന്ന ദിവസാ. പരീക്ഷയാണോ? അതെ, പ്രധാന പരീക്ഷ. പരീക്ഷയ്ക്ക് മാത്രമല്ല, എന്നും അച്ഛന്റെ കാലിത്തൊട്ട് നമസ്കരിക്കുന്നതും അച്ഛനെ അനുസരിക്കുന്നതും മോക്ക് ഗുണമേ ചെയ്യൂ. എന്റെ കസേര തെറിക്കുന്നതിന് മുമ്പ്. കല്യാണക്കാരിയല്ലേ, അത് കസേര തെറിക്കുന്നതിന് മുമ്പ് തീർച്ചയായും നടക്കും. വെരി ഗുഡ്. എന്നാ മോള് പോ, അച്ഛൻ അല്പ തിരക്കില്ല. ഹലോ, മുഖ്യമന്ത്രി അയച്ച ചാരന്മാരാ. ഓഹോ, ആരയച്ചാണെങ്കിലും ആ പാവങ്ങളെ പോലീസ് ഇപ്പൊ ഒരു പരുവാക്കിയിട്ടുണ്ട്. ഓ, പോലീസുകാർ എന്നെ പോലീസുകാരെ തല്ലേണ്ടി വരുന്നത്? പോലീസുകാരാണോ കോമ്പൗണ്ടിൽ കയറിയത്? ആ, ആ സർക്കിൾ ഇൻസ്പെക്ടർ ജെയിംസും എസ് ഐ നന്ദകുമാറും. ജെയിംസും നന്ദകുമാറും. ഐ എം അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ. നിങ്ങളുടെ ബെയിലിന്റെ കാര്യം ഇൻസ്പെക്ടറോട് സംസാരിച്ചു. മിസ്റ്റർ നന്ദകുമാറിന്റെ ഒരു സുഹൃത്ത് അയച്ചാണ് എന്നെ. ഏത് സുഹൃത്ത്? പറയാം, ആ പേപ്പർ സെൻഡ് ചെയ്തോളൂ. താങ്ക് യു ഇൻസ്പെക്ടർ. സാർ ക്ഷമിക്കണം, മേലേന്ന് പറഞ്ഞാൽ സാറിനറിയാലോ. ഒരു പോലീസുകാരൻ വേറൊരു പോലീസുകാരനെ അല്പം കൂടി മയത്തിൽ വേണം ഇടിക്കാൻ. തീരെ കണ്ണുചോരയില്ലാതെയാണ് താൻ ഞങ്ങളായിട്ട് പെരുമാറിയത്. സോറി സാർ. ദൈവത്തിന് ശക്തിയുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് തന്നെയും എന്റെ സ്റ്റേഷൻ നിർത്തി കിട്ടോടോ. എന്റെ ഏത് സുഹൃത്താണ് സാറിനെ ഇങ്ങോട്ട് അയച്ചത്? ഹോം മിനിസ്റ്ററുടെ മാളാ. ആ കാരണാതിരിപ്പുണ്ട്. ഓക്കെ, കാണാം. ഓക്കെ, താങ്ക് യു. നന്ദു, ഇത് തീക്കളിയാണ്, സ്വന്തം നിലമറന്നുള്ള പ്രേമം വേണ്ട. സാർ എന്തിനാ ഇതിനിടയ്ക്ക് കയറി വീണെന്നാ എനിക്കിപ്പോഴും മനസ്സിലാവാത്തത്. ദേ, അവള് നോക്കുന്നു, ചെല്ല് ചെല്ല്, ഞാൻ പോവുക. രജിസ്ട്രേഷന്റെ ടൈം മാറ്റിയ കാര്യം പറയാൻ ഫോൺ ചെയ്തപ്പോ ശ്രുതിയുടെ അച്ഛൻ പിടിച്ചു. വിവരം അറിയിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലാതെ വന്നപ്പോ വീട്ടിലേക്ക് വന്നതാ. സാരമില്ല, ഒരു പ്രേമബന്ധമാവുമ്പോ കുറെ ത്യാഗമൊക്കെ വേണ്ടി വരും. എന്നാലും ഇത് ഇത്തിരി കൂടുതലായി പോയി. ആ, ഏതായാലും ഇതിനി അടുത്ത കാലത്തൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ശ്രുതി. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അവന്മാർ രണ്ടുപേരെയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവരെ അയച്ച ചീഫ് മിനിസ്റ്റർ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെ കാണിച്ച നെറികേടിന് ആവശ്യമില്ലാതെ നമ്മളായിട്ട് വഴക്കിന് പോയാ ചിലപ്പോ ഈ മന്ത്രിസഭ തന്നെ. ആവശ്യമില്ലാതെ അല്ലല്ലോ, അയാൾ എന്നെ നിരീക്ഷിക്കാൻ ചാരന്മാരെ വിട്ടാൽ. നമ്മൾ എടുത്തി അത് വല്ലതും കാണിച്ച പാർട്ടിക്ക് ദോഷേ വരുള്ളൂ. സാർ, സി എം ലൈനിൽ നിൽക്കുന്നു. എനിക്ക് അയാളോട് സംസാരിക്കണ്ട. തന്നെ മാത്രമായിട്ട് സസ്പെൻഡ് ചെയ്യരുതെന്ന് ഞാനെങ്ങനെ പറയും? അപ്പോ ഈ സംഭവത്തിലുള്ള എന്റെ ഇൻവോൾവ്മെന്റ് വിളിച്ചെത്താവില്ലേ? എന്ന് വെച്ചാൽ സാറിന്റെ മുഖം രക്ഷിക്കാൻ ഞാൻ കുരിശു നോക്കണം അല്ലേ? ഇത് കൊലച്ചതിയായി പോയി സാർ. മിസ്റ്റർ ജെയിംസ്, മൈൻഡ് യുവർ മാനേഴ്സ്. നടപ്പുള്ള ഒരു കാര്യം ഞാൻ പറയാം. മന്ത്രിയുടെ ഗൺമാൻ കുരുവിളെ വിചാരിച്ചാൽ എളുപ്പത്തിൽ കാര്യം നടക്കും. എന്നാൽ ആ കുരുവിളെ സാറ് വിളിച്ചൊന്ന് പറ. ഞാനോ? എന്റെ സ്റ്റാറ്റസ് വെച്ചാൽ എനിക്കതൊന്നും പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ സാറൊരു സഹായം ചെയ്യില്ലെന്നർത്ഥം. ജെയിംസ് തൽക്കാലം പോ. ദൈവം ഇതൊന്നും പൊറുക്കില്ല സാർ. തന്നോട് പുറത്തു പോകാനാ പറഞ്ഞത്? സാറ് പറഞ്ഞത് ശരിയാ. ഞാൻ മന്ത്രിയുടെ ഗൺമാനാണെങ്കിലും ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാൽ ഹോം മിനിസ്റ്റർ കേൾക്കും. ചെറുപ്പം തൊട്ടേ ഞങ്ങൾ കഴിഞ്ഞത് അങ്ങനെയാണേ. പക്ഷെ നിങ്ങളുടെ കേസിന് കനപ്പെട്ട വേറെ ആരെങ്കിലും തന്നെ പിടിക്കണം. അങ്ങനെ ആരുണ്ട്? ഇവരുടെ പാർട്ടി ഉണ്ടല്ലോ, ഹൈറേഞ്ച് റെവല്യൂഷണറി, എച്ച് ആർ പി. അതിൽപ്പെട്ടൊരു ജില്ലാ കൗൺസിൽ മെമ്പറുണ്ട്. അദ്ദേഹമാണ് മന്ത്രിയുടെ പല കാര്യത്തിനും നടുവ് നിൽക്കുന്നത്. അയാളെ പിടിച്ച കാര്യം നടക്കും. ആളെവിടെ കാണും?